നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കണ്ടൻ്റ് റൈറ്റേഴ്സിന് വേണ്ട ക്വാളിറ്റികളും അതോടൊപ്പം തന്നെ കണ്ടൻ്റ് റൈറ്ററായി ജോലി നോക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ആദ്യ മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉടനീളം പാസ് ചെയ്യുന്നത്. അപ്പം അത് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആദ്യ അവസാനം വരെ കാണുക. കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വളരെ നല്ലൊരു ജോലിയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്, അതല്ലെങ്കിൽ ഇനിയും വരാനുള്ള സാഹചര്യം അനുസരിച്ച് ഇങ്ങനെയുള്ള ജോലികൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അപ്പം ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്തുള്ള കണ്ടൻറ് റൈറ്റേഴ്സിന് വേണ്ടുന്ന ക്വാളിറ്റികൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് വരുന്നത് നല്ലൊരു ഗുഡ് റിസർച്ച് സ്കിൽ ഉണ്ടായിരിക്കണം. നമ്മളിതിനെക്കുറിച്ച് ഒരു കണ്ടൻറ്റിനെ കുറിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള കഴിവുകൾ നമുക്കുണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ഗ്രാമർ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം ബാഡ് ഇംഗ്ലീഷ് കാണുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റി കൂടണമെങ്കിൽ ഗ്രാമർ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. അത് അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂളാണ് ഗ്രാമർലി എന്ന് പറയുന്ന ഫ്രീ ടൂളാണ്. ഗ്രാമറിൻ്റെ എന്താ നമ്മൾ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ മറ്റു കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗ്രാമർലി. പിന്നെ നിങ്ങളുടെ കീവേഡ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കീവേഡിനെ കുറിച്ച് അറിയുക. അതായത് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന നിഷ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണോ അതിനകത്തുള്ള നല്ല രീതിയിലുള്ളൊരു അവഗാഹം ഉണ്ടാക്കുക. പിന്നെ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് സബ്ടൈറ്റിൽസ്, അതായത് സബ്ടൈറ്റിൽസ്, ടൈറ്റിൽസ് കഴിഞ്ഞിട്ട് സബ്ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുന്നത് നല്ല നല്ല ക്ലിയർ ആയിരിക്കണം. അത് ഈസി ടു റീഡ് ആയിരിക്കണം. എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. തെറ്റുകുറ്റങ്ങളൊന്നും പാടില്ലാത്ത രീതിയിലുള്ള സബ്ടൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് എഡിറ്റ് എഡിറ്റ്. അതായത് മൂന്ന് പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു പ്രാവശ്യം ചെയ്തു, അതിനെ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ കുറച്ചുകൂടെ നല്ലതാക്കുക, വീണ്ടും അതിനെ വീണ്ടും വീണ്ടും അതിനെ എന്താ നല്ലതാക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിനെ എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഫൈനലി സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്കില്ല് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അപ് സ്കെയിൽ ചെയ്യണം. നിങ്ങളുടെ ചെറിയ ഇപ്പോഴുള്ള സ്കില്ലിനെക്കാട്ടും, കാരണം നമ്മളിത് കൂടുതൽ അവഗാഹമായിട്ട് ഇതിനെ എന്താ അഗാധതയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു സ്കിൽസ് നമുക്ക് എപ്പോഴും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ നല്ലൊരു റീഡിങ് സ്കില്ലും നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെപ്പോഴും റീഡ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്. ഇത്രയൊക്കെയാണ് ഇത് ഇതിനകത്തുള്ള എന്താ പറയുന്നത് കണ്ടൻറ് റൈറ്റർക്ക് വേണ്ടിയ ക്വാളിറ്റികളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുന്നത് ഇതിനകത്ത് വരുന്ന കുറേ ചതി വഴികളുണ്ട്. കണ്ടൻറ് റൈറ്റിങ്ങിൽ കുറേ ഫ്രോഡുകൾ ഏത് മേഖലയിൽ തിരിഞ്ഞാലും ഫ്രോഡുകളുണ്ട്. അപ്പം ഈ ഫ്രോഡുകളെ തിരിച്ചറിയാനുള്ള ഒരു നാല് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കമ്പനി കണ്ടൻറ് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളെ തിരയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേയ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ചില കമ്പനികൾ നമ്മളൊരു പരസ്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പരസ്യം കണ്ടിട്ട് അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് തരാമെങ്കിൽ നിങ്ങൾക്ക് ഈ പണി തരാമെന്ന് പറയും. അത് ഫേക്കാണ്, ഫ്രോഡാണ്. അത്തരത്തിലുള്ള പരിപാടികളായിട്ട് പോകരുത്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. പിന്നെ എപ്പോഴും കണ്ടൻറ് റൈറ്റിംഗ് ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻറ്റ് നമുക്ക് മാസം മതിയല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കരുത്. വീക്കിലി പേയ്മെൻറ്റ് മേടിച്ച് കൊടുക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം മൊത്തം ഇതിൻ്റെ പുറകെ നടന്നിട്ട് ചിലപ്പോൾ ഈ എന്താ പറയുന്നത് ഒരു പേയ്മെൻറ്റ് എന്താ പറയുന്നത് ഇച്ചിരി ഡിലേ ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും വീക്കിലി പേയ്മെൻറ്റ് മേടിക്കാൻ ശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് മേടിക്കുക. പക്ഷേ ഒരു തുടക്കക്കാരനെന്ന നിലയിൽ ചിലപ്പോൾ അത് സംഭവിക്കുകയാണെന്ന് തോന്നില്ല. ആഫ്റ്റർ പ്രൊഫഷണൽ ഇറ്റ് ഈസ് ഓക്കെ. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കണ്ടൻറ് റേറ്റ് ആണ് അവൻ അഡ്വാൻസ് ചോദിക്കാൻ, ചോദിച്ചാൽ അവർ തരാനുള്ള ബാധ്യത. കാരണം അവൻ കഴിവുള്ളതാണ്. ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അടുത്ത പണി എന്ന് പറയുന്നു. പക്ഷേ നമ്മളെ കൂട്ടുള്ള ഒരു പുതുതായിട്ട് ഒരു ന്യൂ ബിഗിനർ എന്ന നിലയിൽ ഇതിനകത്തോട്ട് ഇറങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്ന് മനസ്സിലാക്കുക.
പിന്നെ എപ്പോഴും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രോപ്പർ ഇമെയിലിലൂടെയാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ഇമെയിലിലൂടെ വരുത്തുവാൻ നോക്കുക. കാരണം നമ്മുടെ ഉള്ള ആകെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വെർച്വൽ ജോബ്സുകളാണ്, ജോബ്സുകളിൽ പെടുന്നതാണ്, ഫ്രീലാൻസിങ് ജോബ്സിൽ പെടുന്നതാണ് ഈ കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ആ കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി കണ്ടൻറ് റൈറ്റിംഗ് പുറത്തു കൊടുക്കുന്നത് നല്ല കണക്കുള്ള സ്റ്റാൻഡേർഡ് കമ്പനി ആയിരിക്കണം. ആ കമ്പനിയുടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലാണോ കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സിലാണോ വരുന്നത് എന്ന് സെർച്ച് ചെയ്യുക. പിന്നെ അതുതന്നെയല്ല, ഈ കമ്മ്യൂണിക്കേഷൻസിലെല്ലാം കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായി നോക്കി മനസ്സിലാക്കി അതിനകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കണ്ടൻറ് റൈറ്റിംഗിന് എന്താ പറയുന്നത് അസൈൻ ചെയ്യുക. ഇത്രയൊക്കെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ട്, കാരണം ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു നല്ലൊരു ക്ലാസ് തന്നെ ഞാൻ ഈ ചാനലിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഐ ഡിസ്ക്രിപ്ഷനിൽ വരും. അതുകൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടൻറ് റൈറ്റിംഗ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പിക്കാം. കാരണം അതുപോലൊക്കെ നല്ലൊരു വീഡിയോയാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറിലോളം അടുത്തുള്ള ഒരു ക്ലാസ്സുകളാണ്, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡുള്ള കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.